Hi friends, welcome back to my channel. In this section, inheritance and the topic on nokunnathu valare important aayittu oru topic aanu inheritance. Java ede oru object oriented concept ne thanne oru core concept aanu inheritance. So namukku nokka ini inheritance ennu vechal oru class inde properties mattoru class ne acquire cheyan pattunnathaanu inheritance ennu parayunnathu. Okay. അതായത് ഒരു സൂപ്പർ ക്ലാസ്സും കാണും സബ് ക്ലാസ്സും കാണും. അപ്പൊ സൂപ്പർ ക്ലാസ്സിനകത്തുള്ള പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിനകത്തുള്ള സ്റ്റേറ്റുകളും ബിഹേവിയേഴ്സും എല്ലാം സബ് ക്ലാസ്സിനെ അക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ജാവേനകത്ത് ടെക്നിക്കലി നമ്മൾ എക്സ്റ്റെൻസ് എന്ന കീവേഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഇൻഹെറിറ്റൻസ് നമുക്ക് അക്യൂർ ചെയ്യുന്നത്. ഓക്കെ, എക്സ്റ്റെൻസ് വെച്ചിട്ടാണ് സൂപ്പർ ക്ലാസ്സിലുള്ള എല്ലാ കാര്യങ്ങളും സബ് ക്ലാസ്സിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ റിയൽ ടൈം ലൈഫിലുള്ള ചുമ്മാ ജസ്റ്റ് ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇൻഹെറിറ്റൻസ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്, ഓക്കെ, ടെക്നിക്കലി അല്ല. ഇപ്പോൾ ഒരു ഫാദറിൻ്റെ ഇപ്പോൾ ഒരു ഫാദറിൻ്റെ കുറേ ഫീച്ചേഴ്സ് ആളുടെ മോന് കാണും, അല്ലെങ്കിൽ മക്കൾക്ക് കാണും, മകൾക്കോ മകനോ ഒക്കെ കാണും അല്ലേ. ഇപ്പോൾ ഒരു ഫാദറിൻ്റെ ഇപ്പോൾ ഫാദറിനെ ആണെങ്കിൽ ചിലപ്പം നേരമായിരിക്കാം അല്ലേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറേ ക്യാരക്ടറിലാണെങ്കിലും കുറേ അപ്പിയറൻസിലാണെങ്കിലും ഒക്കെ കുറേ ഫീച്ചേഴ്സ് കാണും. അതുപോലെ തന്നെ മദറിനെ നിന്നും നമുക്ക് കുറേ ഫീച്ചേഴ്സ് അവരുടെ ചിൽഡ്രന് അക്യൂർ ചെയ്ത് കിട്ടും. അപ്പോൾ അതാണ്, അതായത് ഇപ്പം ഇങ്ങനെ ഒരു നോക്കുന്ന ടൈമിൽ, അതായത് ഫാദറിൻ്റെയും മദറിൻ്റെയും നിന്ന് കുറേ ഫീച്ചേഴ്സ് ഇൻഹെറിറ്റ് ചെയ്ത് വരും, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് കിട്ടാന്ന് പറയും. അങ്ങനെ തന്നെയാണ് ഇൻഹെറിറ്റൻസ് നമ്മൾ പറയുന്നത്. ഈ അപ്പോൾ ഫാദറിനെയും മദറിനെയും എന്തെന്ന് പറയും, ഈ ഒരു കേസിൽ സൂപ്പർ ക്ലാസ് എന്ന് പറയും. ഓക്കെ, അവിടുന്ന് കിട്ടുന്ന ഈ മക്കൾ എന്തെന്ന് പറയും, സബ് ക്ലാസ് എന്ന് പറയും. ഓക്കെ, സബ് ക്ലാസ്, മറ്റേത് സൂപ്പർ ക്ലാസ് ആൻഡ് സബ് ക്ലാസ്. അപ്പൊ സൂപ്പർ ക്ലാസ്സിൽ നിന്ന് കുറെ ഫീച്ചേഴ്സ് സബ് ക്ലാസ്സിലേക്ക് കിട്ടും. അതായത് നമുക്ക് മറ്റൊരു രീതിയിലും കൂടെ പറയാം, ഈ സബ് ക്ലാസ് സൂപ്പർ ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നു. അതാണ് ഈ ആരോ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, സബ് ക്ലാസ് സൂപ്പർ ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് എക്സ്റ്റെൻസ് ആണ് നടക്കുന്നത്. ഇൻഹെറിറ്റിന് വേറെ നമ്മൾ ടെക്നിക്കലി ജാവയിൽ എന്താണ് കീവേഡ്, എക്സ്റ്റെൻസ് എന്ന കീവേഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇപ്പൊ ഇത് നമ്മൾ എങ്ങനെ ആയിരിക്കും ഈ ഒരു എക്സാമ്പിൾ എഴുതുന്നത്. ഇപ്പോൾ ഇതിൽ ഫാദർ ഓർ മദർ, ഇപ്പൊ നമ്മളിപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ മദറും അതുപോലെ തന്നെ ഡോട്ടറും എടുക്കുകയാണ്. അതായത് മദറിന്റെ കുറെ ഫീച്ചേഴ്സ് ഡോട്ടറിന് കാണും എന്നുള്ളത് അങ്ങനെ ഒരു ക്ലാസ് വന്നു. അത് നമ്മൾ എങ്ങനെ ആയിരിക്കും ജാവയിൽ എഴുതുന്നത് ആ ഒരു കോൺസെപ്റ്റ്. അപ്പൊ ക്ലാസ് മദർ, ഓക്കെ, മദറിൻ്റെ അകത്ത് കുറേ സ്റ്റേറ്റ്സ്, അതായത് മദറിൻ്റെ എന്തെങ്കിലും കളർ കാണാം, അതുപോലെ തന്നെ ഹെയർ, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് കാണും അല്ലേ. അപ്പം അങ്ങനെ എന്നിട്ട് ക്ലാസ് ഡോട്ടർ എന്ന ക്ലാസ് എഴുതി. ഓക്കെ, അപ്പം ഡോട്ടറിൻ്റെ ക്ലാസ്സിന് എന്തെങ്കിലുമൊക്കെ കുറേ ഫീച്ചേഴ്സ്, ചിലപ്പം അമ്മയുടെ കണക്കത്തെ മുടിയായിരിക്കാം, അല്ലെങ്കിൽ കളർ ആയിരിക്കാം അല്ലെ, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് കാണും. അപ്പം ആ ഫീച്ചേഴ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്യാം. ഇപ്പോൾ ക്ലാസ് ഡോട്ടർ എക്സ്റ്റെൻഡ് മദർ എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ എന്താണ്, മദറിലുള്ള കുറെ കോമൺ പ്രോപ്പർട്ടീസ്, അതായത് ഇപ്പം എന്തെങ്കിലും നിറമൊക്കെ ആണെങ്കിൽ അത് നമുക്ക് മദറിൽ എഴുതിയിട്ടുണ്ട് എങ്കിൽ അത് നമ്മൾ വീണ്ടും ഒരു ഡോട്ടറിൽ എഴുതേണ്ട കാര്യമില്ല. കാരണം എന്തുകൊണ്ടാണ്, അത് എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പോൾ ഓൾറെഡി അത് പാരമ്പര്യമായിട്ട് കിട്ടും, അത് നമുക്ക് അമ്മയുടെ നിന്ന് തന്നെ കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ അത് വീണ്ടും ഒരു ഡോട്ടറിൽ നമ്മൾ സ്പെസിഫൈ ചെയ്ത് എഴുതേണ്ട കാര്യമില്ല. അപ്പം അതിനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. നമ്മൾ ക്ലാസ് ഡോട്ടർ എക്സ്റ്റെൻഡ് മദർ എന്ന് പറയുമ്പോഴത്തേക്ക് മദറിലെ ഫീച്ചേഴ്സ് നമുക്ക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് ഡോട്ടറിനും കൂടെ കിട്ടും. ഓക്കെ, ഇതാണ് ഒരു ബേസിക് കോൺസെപ്റ്റ്. ഇൻഹെറിറ്റൻസിൻ്റെ കോൺസെപ്റ്റിന് മറ്റൊരു പേര് പറയും, അതാണ് ഈസ് എ റിലേഷൻഷിപ്പ്. ഈസ് എ റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ എന്താണ്, എൻ്റെ പാരൻറ് ക്ലാസ് അല്ലെങ്കിൽ സൂപ്പർ ക്ലാസ്സും സബ് ക്ലാസ്സും തമ്മിലൊരു റിലേഷൻഷിപ്പ് കാണും അല്ലേ. അതായത് ഇപ്പോൾ മദർ ഡോട്ടറിന് കുറേ മദറിൻ്റെ ഫീച്ചേഴ്സാണ് കിട്ടിയെങ്കിൽ അപ്പോൾ മദറും ഡോട്ടറുമായിട്ട് റിലേഷൻ ഉള്ളതുകൊണ്ടാണല്ലോ. ഇപ്പോൾ ചിലപ്പോൾ ഫാദറിൻ്റെ കളറാണ് കിട്ടിയത്, മദറിൻ്റെ ഹെയർ ആണ് കിട്ടിയത്, അപ്പോൾ എന്തുകൊണ്ടാണ് അവർ തമ്മിലൊരു റിലേഷൻ ഉള്ളത് കൊണ്ടാണ്. മദറുമായിട്ട് റിലേഷൻ ഉണ്ട്, ഫാദറുമായിട്ട് റിലേഷൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പേരാണ് ഈസ് എ റിലേഷൻഷിപ്പ് എന്ന് അറിയപ്പെടുന്നത് ഈ ഇൻഹെറിറ്റൻസിനെയാണ്. ഓക്കെ, റിലേഷൻഷിപ്പ്. നെക്സ്റ്റ്, ഇനി ദ ക്ലാസ് വിച്ച് ഹാവ് ദ കോമൺ പ്രോപ്പർട്ടീസ് ഈസ് കോൾഡ്, അതായത് നമ്മൾ സൂപ്പർ ക്ലാസ്സിനെ കോമൺ പ്രോപ്പർട്ടീസ് ഉള്ള ക്ലാസ്സിനെ പാരന്റ് ക്ലാസ് അല്ലെങ്കിൽ ബേസ് ക്ലാസ് അല്ലെങ്കിൽ സൂപ്പർ ക്ലാസ് എന്ന് പറയും. ഓക്കെ, നമ്മൾ എക്സാമ്പിൾ പറയുമ്പോൾ ഇനി അങ്ങനെ ആയിരിക്കും പറയുന്നത്. അപ്പോൾ കോമൺ പ്രോപ്പർട്ടീസ് ഉള്ള ക്ലാസ്സിനെയാണ് സൂപ്പർ ക്ലാസ് എന്ന് പറയുന്നത്. അതിൻ്റെ മറ്റൊരു പേരാണ് പാരന്റ് ക്ലാസ് അല്ലെങ്കിൽ ബേസ് ക്ലാസ്. ഇനി ആരാണോ ഇൻഹെറിറ്റ് ചെയ്യുന്നത്, അതായത് അതിന് എന്താ പറയുക, ചൈൽഡ് ക്ലാസ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ് ഓർ സബ് ക്ലാസ്. നേരത്തെ എക്സാമ്പിളിൽ മദർ എന്ന് പറയുന്നത് എന്ത് ക്ലാസ്സാണ്, ഒരു പാരന്റ് ക്ലാസ് ആണ്. അതുപോലെ ഡോട്ടർ എന്ന് പറയുന്നത് ഒരു ചൈൽഡ് ക്ലാസ് ആണ്. ചൈൽഡ് ക്ലാസ്സിന്റെ മറ്റൊരു പേരാണ് ഡിറൈവ്ഡ് ക്ലാസ്. കാരണം നമ്മുടെ മെയിൻ ക്ലാസ്സിൽ നിന്നാണ് ഡിറൈവ് ചെയ്ത് വരുന്നതാണ് അല്ലേ കുറെ ഫീച്ചേഴ്സ്. ഇപ്പോൾ ഒരു നമ്മൾ വെജിറ്റബിൾ എന്നൊരു എക്സാമ്പിൾ എടുക്കുകയാണ്, വെജിറ്റബിൾ എന്ന ക്ലാസ്.
അപ്പൊ അതിന്ന് നമുക്ക് ഡിറൈവ് ചെയ്ത് ഇപ്പൊ വെജിറ്റബിൾ ആണെങ്കിൽ അതിന് കുറെ കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും വെജിറ്റബിൾസിന് മാത്രമായിട്ട്. അതുപോലെ ബേർഡ് എന്നൊരു ക്ലാസ് എടുത്തു. ഇപ്പൊ ബേർഡ്സിന് ഇപ്പൊ കോമൺ ആയിട്ട് ഒക്കെ എല്ലാവർക്കും ഫ്ലൈ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിങ്സ് ഉണ്ടായിരിക്കും എന്നൊരു ഫീച്ചർ ഉണ്ട്. അപ്പൊ നമ്മൾ ഓരോ ബേർഡിനെയും പിന്നെ ഈ ബേർഡ് ക്ലാസ്സിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് തരുന്ന ഓരോ ബേർഡിനും ആ വിങ്സ് ഉണ്ടായിരിക്കും എന്ന ഫീച്ചർ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം ഇപ്പൊ കോമൺ ആയിട്ട് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളത് നമുക്ക് എന്തെങ്കിലും കൊടുക്കാം, ബേർഡ് എന്ന ക്ലാസ്സിൽ കൊടുക്കാം. അപ്പൊ ആ ബേർഡ് ക്ലാസ് ഞാൻ പറയുന്നതാണ് പാരന്റ് ക്ലാസ്, ബേസ് ക്ലാസ് അല്ലെങ്കിൽ സൂപ്പർ ക്ലാസ്, ഇത് മൂന്നും ഒന്നാണ്. ഓക്കെ. അതിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്ന ഓരോ ക്ലാസ്, അതായത് ഇപ്പൊ പാരറ്റ്, പീകോക്ക്, സ്പാരോ, ഇങ്ങനെ ഓരോ ക്ലാസ്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ക്ലാസ്സിനെയാണ് എന്റെ ചൈൽഡ് ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അവർക്ക് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കും, അതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കാണും. ഇപ്പൊ ചില ബേർഡ്സ് ഉണ്ട് പറക്കാൻ പറ്റത്തില്ല, അപ്പൊ പറക്കുന്ന ഫ്ലൈ ചെയ്യും എന്ന് പറയുന്നത് ഒരു കോമൺ ഫീച്ചർ ആയിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, മെയിൻ ക്ലാസ്സിൽ കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ കോമൺ ആയിട്ട് കഴിക്കുന്ന കാണുന്ന എന്തെങ്കിലും കാണും. ഓക്കെ. അപ്പൊ അതിനെന്തെങ്കിലുമൊക്കെ നമുക്ക് എന്താ കൊടുക്കാം, നമ്മുടെ കോമൺ ആയിട്ടുള്ള ബേസ് ക്ലാസ്സിൽ കൊടുക്കാൻ പറ്റും. അത് നമുക്ക് എക്സാമ്പിൾ നോക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? നമുക്ക് കോഡ് റിഡൻഡൻസിയുടെ ഇഷ്യൂസ് തടയാൻ പറ്റും, അതുപോലെ നമുക്ക് കോഡ് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. അച്ചീവ് ജനറലൈസേഷൻ അല്ലേ നമ്മൾ എന്ന് വെച്ചാൽ കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സിനെല്ലാം നമ്മൾ ബേസ് ക്ലാസ്സിൽ കൊടുക്കുന്നു, അപ്പൊ നമുക്ക് അങ്ങനെ ജനറലൈസേഷൻ നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ആ കോഡ് ഓൾറെഡി ഉള്ള കോഡിനെ തന്നെ നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് കോഡ് റീയൂസബിലിറ്റി അച്ചീവ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ. കോഡ് റിഡൻഡൻസി എന്ന ആ ഒരു ഇഷ്യൂ ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനും ഈ ഒരു ഇൻഹെറിറ്റൻസ് എന്ന കോൺസെപ്റ്റ് വെച്ചിട്ട് പറ്റും. ഓക്കെ. ഈ ഒരു എക്സാമ്പിളിൽ ഒരു വെജിറ്റബിൾ എന്നൊരു ക്ലാസ് കാണാം. ഓക്കെ. ക്ലാസ് നെയിം എന്താണ്? വെജിറ്റബിൾ എന്നാണ് ക്ലാസ് നെയിം. അതിനകത്ത് വെജിറ്റബിളിന് കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് ഡേറ്റ മെമ്പേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പ്രൈസ്, അതുപോലെ ക്വാണ്ടിറ്റി, വെജിറ്റബിൾ നെയിം. ഓക്കെ. അതൊക്കെ നമുക്ക് എല്ലാ വെജിറ്റബിൾസും കാണുന്ന കാര്യമാണ്. ഇനി നമുക്ക് ഇതിനകത്ത് രണ്ട് മെത്തേഡ്സ് തന്നിട്ടുണ്ട്, വാഷും അതുപോലെ ചോപ്പും. ഓക്കെ. അപ്പൊ വെജിറ്റബിൾ വാഷ് ചെയ്യുക, അതുപോലെ വെജിറ്റബിൾ ചോപ്പ് ചെയ്യുക. അപ്പൊ അത് എന്തിനാണ് ഈ വെജിറ്റബിൾ എന്ന ക്ലാസ്സിൽ കൊടുത്തതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിന് മുമ്പ് അതിന് നെക്സ്റ്റ് താഴത്തെ ഒരു നോക്കിയ പബ്ലിക് ക്ലാസ് ചില്ലി, ചില്ലി എന്ന ഒരു ക്ലാസ് കൊടുത്തിട്ടുണ്ട്. ആ ചില്ലി എന്ന ക്ലാസ്സിനകത്ത് ഒരു മെത്തേഡ് കൊടുത്തിട്ടുണ്ട്. ആ മെത്തേഡിനകത്ത് ഒരു ബജി പ്രിപ്പയർ ചെയ്യുന്ന ഒരു രീതിയാണ് കൊടുത്തിരിക്കുന്നത്. ചില്ലി ബജി പ്രിപ്പയർഡ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് ക്യാരറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് കൊടുത്തിട്ടുണ്ട്. ആ ക്ലാസ്സിന് ക്യാരറ്റ് ഹൽവ പ്രിപ്പയർ ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാരറ്റ് ഹൽവ പ്രിപ്പയർഡ് എന്നും കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോ ശരിക്കും എന്താണ് ഈ വെജിറ്റബിൾ എന്ന ക്ലാസ്സിനെ ഇവിടെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ്? എന്തിനായിരിക്കും? അതായത് ഇപ്പൊ ഈ ഒരു ഒരു ബജി പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമുക്കിപ്പോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്താ, ഫസ്റ്റ് വാഷ് ചെയ്യണം, ദെൻ ബജി ചോപ്പ് ചെയ്യണം അല്ലെ, ചോപ്പ് ചെയ്യണം. അതുപോലെ എന്നിട്ട് നെക്സ്റ്റ് മെത്തേഡാണ് ബജി പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ഈ വെജിറ്റബിൾ എന്ന ക്ലാസ് ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ പബ്ലിക് ക്ലാസ് ചില്ലി കൊടുത്തിട്ട് അതിനകത്ത് തന്നെ നമ്മൾ എന്ത് കൊടുക്കേണ്ടി വന്നേനെ, വോയിഡ് വാഷ്, വാഷ് എന്നും കൊടുക്കേണ്ടി വന്നേനെ, അതുപോലെ ചോപ്പ് എന്ന മെത്തേഡ്. അതായത് ഈ രണ്ട് മെത്തേഡും ഈ ചില്ലി എന്ന ക്ലാസ്സിനകത്ത്, ഈ ചില്ലി എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്ത് കൊടുക്കേണ്ടി വന്നേനെ. ഓക്കെ. എന്നിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പ് ആയിരിക്കുമായിരുന്നു ഈ പ്രിപ്പയർ ബജി എന്ന് പറഞ്ഞത്, തേർഡ് സ്റ്റെപ്പായിട്ട് വന്നേനെ. ഓക്കെ. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്യാരറ്റ് എന്ന ക്ലാസ് വരുമ്പോഴത്തേക്കും ക്യാരറ്റ് ഹൽവ ഉണ്ടാകണമെങ്കിൽ ആദ്യം ക്യാരറ്റ് വാഷ് ചെയ്യണം, ക്യാരറ്റ് ചോപ്പ് ചെയ്യണം, അതുപോലെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണ്, ക്യാരറ്റ് ഹൽവ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ. പ്രിപ്പറേഷൻ സ്റ്റെപ്പ് ഡിപ്പെൻഡ്സ് അപ്പോൾ ഓരോ ഐറ്റത്തിനനുസരിച്ച് പ്രിപ്പറേഷൻ സ്റ്റെപ്പ് മാറും. ഓക്കെ. പക്ഷെ വാഷ് ചെയ്യണം, എല്ലാ വെജിറ്റബിൾസും വാഷ് ചെയ്യണം, ചോപ്പ് ചെയ്യണം, എല്ലാം പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇപ്പൊ ഇവിടെ പ്രിപ്പറേഷന്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ. പ്രിപ്പറേഷന്റെ ഡിഷ് ഉണ്ടാക്കുകയാണ്, അപ്പൊ ഡിഷ് ഉണ്ടാക്കുമ്പോൾ എല്ലാം ചോപ്പ് ചെയ്യണം. അപ്പൊ ചോപ്പ് ചെയ്യണം, വാഷ് ചെയ്യണം എന്ന് പറഞ്ഞത് ഇതിനകത്ത് ഫസ്റ്റത്തെ ചില്ലി ബജി ഉണ്ടാക്കുന്നതിലും ഉണ്ട്, അതുപോലെ തന്നെ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്നതിലും ഉണ്ട്. നമുക്ക് വേറൊരു ഡിഷ് ഉണ്ടാക്കണമെങ്കിൽ, സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ അതിന് തന്നെയാണ് ഫസ്റ്റ് വാഷ് ചെയ്യണം വെജിറ്റബിൾസ്, ദെൻ ചോപ്പ് ചെയ്യണം. എന്നിട്ട് മൂന്നാമത്തെ മെത്തേഡ് ആയിരിക്കും എന്ത്, പ്രിപ്പയർ സാമ്പാർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് എല്ലാം കോമൺ ആയിട്ടുള്ളത് എന്താണ്, വാഷ് ചോപ്പ്. അപ്പൊ നമ്മൾ ഇവിടെ ഇവിടെ നമ്മൾ വീണ്ടും വീണ്ടും എഴുതുമ്പോഴത്തേക്ക് കോഡിന്റെ ലെങ്ത് കൂടി കൂടി വരിക അല്ലേ, കോഡിന്റെ എഫിഷ്യൻസി കുറഞ്ഞു വരിക. അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഇതെല്ലാം കോമൺ ആയിട്ട് വരുന്ന വെജിറ്റബിളിനെ കുറിച്ചുള്ള ഫീച്ചേഴ്സ് അല്ലേ, അതെല്ലാം കൂടെ ഒരു ക്ലാസ്സിനകത്ത് എഴുതുക. അതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ആ ഒരു കോൺസെപ്റ്റ് ആണ് ഇൻഹെറിറ്റൻസ്. അതായത് ഇപ്പൊ എന്ത് പറ്റി, ഇപ്പൊ കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സിന് നമ്മൾ ഒരു ക്ലാസ്സിൽ എഴുതി. അതാണ് ഈ വെജിറ്റബിൾ എന്ന ക്ലാസ്. വെജിറ്റബിൾ ക്ലാസ്സിനകത്തുള്ള ഒരു മെത്തേഡാണ് ഓയിഡ് വാഷ്. അവിടെ എന്ത് ചെയ്തു, ദിസ് ഡോട്ട് വെജിറ്റബിൾ ഈസ് വാഷ്ഡ്. അതായത് ദിസ് ഡോട്ട് വെജ് എന്ന് പറയുമ്പോൾ അതിന്റെ ഗുണം എന്തായിരുന്നു, ഇപ്പോൾ ഏത് വെജിറ്റബിൾ എന്നില്ല, ഇപ്പൊ ക്യാരറ്റ് വന്നാൽ അത് വാഷ് ചെയ്യും, അതുപോലെ നമ്മുടെ ബജിക്കുള്ള ചില്ലി വെച്ച് കോൾ ചെയ്താൽ ചില്ലി ഈസ് വാഷ്ഡ് എന്ന് പ്രിന്റ് ചെയ്യും. ഏത് വെജിറ്റബിൾ വെച്ച് നമ്മൾ മെത്തേഡിന് മെയിൻ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു, അത് വെച്ച് അത് വാഷ് ആവും. ഓക്കെ.
നെക്സ്റ്റ് ചോപ്പ് എന്ന മെത്തേഡിനകത്ത് എന്താണ്, ഏത് ദിസ് ഡോട്ട് കൊടുത്തേക്കണ എന്താണ്, ഇപ്പൊ കറന്റ് ഏത് വെജിറ്റബിൾ ആണ്. ചില്ലി വരുന്ന ടൈമിൽ വിളിക്കുന്ന സമയത്ത് ഇവിടെ ചില്ലി ആവും, അതുപോലെ ക്യാരറ്റ് വിളിക്കുന്ന ടൈമിൽ ഇവിടെ ക്യാരറ്റ് ആവും. ഇനി പറഞ്ഞ സാമ്പാർ കൊണ്ടുള്ള നെക്സ്റ്റ് വേറെ എന്തെങ്കിലും വെജിറ്റബിൾ വിളിക്കുകയാണെങ്കിൽ, പൊട്ടറ്റോ ഒക്കെ വിളിക്കുകയാണെങ്കിൽ അതിവിടെ പൊട്ടറ്റോ. എന്ത് വെജിറ്റബിൾ വിളിച്ചാൽ ദിസ് ഡോട്ട് വെജിറ്റബിൾ നെയിം അതായി മാറും. ഓക്കെ, ഇനി ചോപ്പിട്. അപ്പൊ ഈ ചോപ്പ് എന്ന മെത്തേഡിനകത്ത് അത് ചോപ്പ് ചെയ്ത് റെഡിയായി. ഓക്കെ, ഇനി അപ്പോ ഇവിടെ എന്ത് സംഭവിക്കും നമുക്ക് നെക്സ്റ്റ്? എന്നാണ് നമ്മൾ ആ ഒരു മെത്തേഡ് വെജിറ്റബിൾ എന്നത് എഴുതി കഴിഞ്ഞു. നെക്സ്റ്റ് പബ്ലിക് ക്ലാസ് ചില്ലി എഴുതി. അപ്പൊ ചില്ലിക്കകത്ത് വാഷും ചെയ്യണം സോപ്പും ചെയ്യണം, പക്ഷെ അത് ഓൾറെഡി വെജിറ്റബിളിന്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിനകത്ത് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതിയല്ലോ. അപ്പൊ എന്ത് ചെയ്താൽ മതി, എക്സ്റ്റെൻസ് എന്ന കീവേഡ് ഉപയോഗിക്കുക, എക്സ്റ്റെൻസ് വെജിറ്റബിൾ. അപ്പൊ വെജിറ്റബിളിനകത്തുള്ള കാര്യങ്ങൾ ഫീച്ചേഴ്സ് ഇതിനകത്തോട്ട് ഇൻഹെറിറ്റ് ചെയ്ത് വരും. ഓക്കെ, അതിനകത്ത് നമുക്ക് വാഷ് ചെയ്യുക, ചോപ്പ് ചെയ്യുക, ദെൻ ചില്ലി ബജ്ജി പ്രിപ്പയർ ചെയ്യാം. തേർഡ് സ്റ്റെപ്പിൽ ചില്ലി ബജ്ജി പ്രിപ്പയർ ചെയ്യാം. ക്യാരറ്റിനും അത് കണക്ക് വാഷും ചോപ്പും ചെയ്യേണ്ടത് അതിനകത്ത് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇത് എന്ത് ചെയ്യുക, എക്സ്റ്റെൻസ് വെജിറ്റബിൾ, വെജിറ്റബിളിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോഴത്തേക്ക് അതിനകത്തുള്ള വാഷും ചോപ്പും ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ക്യാരറ്റ് ഹൽവ പ്രിപ്പയർഡ് എന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് ക്രിയേറ്റ് ആവും. ഓക്കെ അല്ലേ. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, ഇതിനകത്തോട് നമുക്ക് ഇൻഹെറിറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ പ്രോപ്പർട്ടീസ് ഇതിന്റെ ചൈൽഡ് ക്ലാസ്സിലോട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു എക്സാമ്പിളിൽ ഈ വെജിറ്റബിൾ എന്ന ക്ലാസ്സിന് എന്തെന്ന് പറയും, പാരന്റ് ക്ലാസ് അല്ലെങ്കിൽ സൂപ്പർ ക്ലാസ്. ഓക്കെ, ഇനി ഈ ചില്ലിയും അതുപോലെ ക്യാരറ്റും എന്ന് പറയുന്ന ക്ലാസ് എന്തൊക്കെയാണ്, സബ് ക്ലാസ് അല്ലെങ്കിൽ ചൈൽഡ് ക്ലാസ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ്. ഓക്കെ, ചൈൽഡ് ക്ലാസ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ്. ഓക്കെ, ഇവിടെ ആണെങ്കിൽ ഇത് പാരന്റ് ക്ലാസ്, സൂപ്പർ ക്ലാസ് അല്ലെങ്കിൽ ബേസ് ക്ലാസ്. ഓക്കെ അല്ലേ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു എക്സാമ്പിൾ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ടൈമിൽ ഈ ഓരോന്നിന് ക്യാരറ്റിന് വേണ്ടിയിട്ട് ഓരോ ഒബ്ജക്റ്റിനെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മളിവിടെ മെയിൻ മെത്തേഡ് ഫംഗ്ഷൻ ചെയ്തിട്ടില്ല, ഈ ഒരു കോൺസെപ്റ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് കോഡ് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം, പബ്ലിക് സ്റ്റാറ്റിക് കോഡ് മെയിൻ വേണം, അല്ലെങ്കിൽ ക്യാരറ്റിന് ഒരു ഒബ്ജക്റ്റിനെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് കോളൊക്കെ ചെയ്യണം അല്ലെ. അപ്പൊ അതൊക്കെ നമുക്ക് ഇംപ്ലിമെന്റേഷൻ ചെയ്യുന്ന ടൈമിൽ നോക്കാം. അപ്പൊ ഇതിന്റെ കോൺസെപ്റ്റ് മാത്രമേ ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ നോക്കിയുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കോൺസെപ്റ്റ് എന്താണ്, കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമ്മൾ വെജിറ്റബിൾ ക്ലാസ്സിൽ കൊടുത്തു, അതിന്റെ പ്രൈസ്, ക്വാണ്ടിറ്റി, വെജിറ്റബിൾ നെയിം. എന്നിട്ട് അതിനകത്ത് മെയിൻ ആയിട്ടുള്ള രണ്ട് മെത്തേഡ്, കോമൺ മെത്തേഡ് ഏതൊക്കെയായിരുന്നു, വാഷും ചോപ്പും, അത് അവിടെ കൊടുത്തു. എന്നിട്ട് അതിന് ആവശ്യമുള്ളതെല്ലാം നമ്മൾ ചില്ലിയിലോട്ടും അതുപോലെ ക്യാരറ്റിലോട്ടും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അതായത് ഇപ്പൊ ഇതിനകത്ത് നിന്ന് നമുക്ക് വാഷിനെ കോൾ ചെയ്യുമ്പോൾ വാഷ് വരും, ചോപ്പിനെ കോൾ ചെയ്യുമ്പോൾ ചോപ്പ് വരും. ഇനിയിപ്പോ അതിനകത്തുള്ള എല്ലാം ഉപയോഗിക്കണമെന്നില്ല, വാഷ് വേണമെങ്കിൽ മാത്രം വാഷ് ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ ചോപ്പ് വേണമെങ്കിൽ മാത്രം ചോപ്പ് ഉപയോഗിച്ചാൽ മതി. പക്ഷെ കോമൺ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് വെജിറ്റബിൾ ക്ലാസ്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഈ ഒരു എക്സാമ്പിൾ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇനി നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഈ ഒരു എക്സാമ്പിളില് ക്ലാസ് നെയിം ഹ്യൂമൻ. ഓക്കെ, ഇതിനകത്ത് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, നെയിം, അതുപോലെ ഹ്യൂമൻസ് എന്ത് കാണും, എല്ലാ ഹ്യൂമൻസും നമുക്ക് കോമൺ ആയിട്ട് നെയിം കാണും അല്ലെ, അതുപോലെ തന്നെ ഏജ് കാണും. അതൊക്കെ കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. അതുപോലെ തന്നെ ഈറ്റ് ചെയ്യുക, വാക്ക്, സ്ലീപ്പ്, റൺ, അങ്ങനെ കോമൺ ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് എന്താ കോമൺ ആയിട്ടുള്ള ക്ലാസ്സിൽ കൊടുക്കാം, ഹ്യൂമൻ എന്ന് പറയുന്ന കോമൺ ക്ലാസ്സിൽ കൊടുക്കാം. അപ്പൊ ഈ കോമൺ ക്ലാസ്സിനെ വിളിക്കുന്ന പേരെന്താണ്, പാരന്റ് ക്ലാസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസ് സ്റ്റുഡൻറ്റ്. സ്റ്റുഡൻറ് എന്ന് പറയുന്നതും ഹ്യൂമൻ അകത്തൊരു പാർട്ടല്ലേ അല്ലെ, അതായത് ഹ്യൂമൻസിനകത്ത് വരുന്നവരാണ് ആര്, സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹ്യൂമനകത്ത് വരുന്നവരാണ് എന്ത് വർക്ക് ചെയ്യുന്നവരാണ് നമ്മൾ എന്തെന്ന് പറയും, എംപ്ലോയീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഹ്യൂമനകത്ത് വരുന്നവരാണ് എന്ത് വർക്ക് ചെയ്യുന്നവരാണെങ്കിലും. അപ്പൊ ഇതെല്ലാം ഹ്യൂമൻ ക്ലാസ്സിന്റെ പാർട്ടാണ്. അപ്പൊ ഈ ഹ്യൂമൻ ക്ലാസ്സിനെ പറയുന്നതാണ് പാരന്റ് ക്ലാസ്, ചൈൽഡ്. ഇതിനെല്ലാം നമ്മൾ എന്തെന്ന് പറയും, ചൈൽഡ് ക്ലാസ് എന്ന് പറയും. ഓക്കെ അല്ലേ. ഇനി ഈ ഒരു എക്സാമ്പിള് നമുക്ക് കോമൺ ആയിട്ടുള്ള ഈറ്റ്, വാക്ക്, സ്ലീപ്പ്, റൺ, ഇതെല്ലാം പാരന്റ് ക്ലാസ്സിൽ കൊടുക്കുക. ബാക്കി സ്റ്റുഡന്റ് ക്ലാസ്, സ്റ്റുഡന്റ് എക്സ്റ്റെൻസ് ഹ്യൂമൻ. ഓക്കെ, എന്നിട്ട് അതിനകത്ത് കൊടുക്കുകയാണ്, സ്റ്റുഡന്റിന് മാത്രം കാണുന്നതായിരിക്കും ചിലപ്പോൾ റോൾ നമ്പർ. അതുപോലെ തന്നെ സ്റ്റഡി അല്ലെ, സ്റ്റുഡന്റ് ആണ് ചെയ്യുന്നത്, അപ്പൊ ഒരു എംപ്ലോയി സ്റ്റഡി ചെയ്യും, അല്ലാതെ ഇപ്പം ഇപ്പൊ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പം സ്റ്റഡി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ സ്റ്റുഡന്റ് ആണ് നമുക്ക് സ്റ്റഡി, അപ്പൊ അത് കാണും. അതുപോലെ തന്നെ ഇപ്പൊ എംപ്ലോയി ആണെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് ഉണ്ടായിരിക്കുന്ന വർക്ക് ആണ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റുഡന്റിന് അപ്പൊ വർക്ക് ആയിരിക്കത്തില്ല, സ്റ്റഡി ആയിരിക്കുന്ന അവരുടെ മെയിൻ മെത്തേഡ്. ഇപ്പൊ എംപ്ലോയി ആണെങ്കിൽ വർക്ക് ആണ് മെയിൻ മെത്തേഡ്. അതുപോലെ റോൾ നമ്പർ അല്ല എംപ്ലോയിക്ക്, എംപ്ലോയി ഐ ഡി ആണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഈ റോൾ നമ്പർ സ്റ്റഡി എന്ന് പറയുന്നത് സ്റ്റുഡന്റിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഫീച്ചർ ആണ് അല്ലെ. അതുപോലെ എംപ്ലോയി ഐ ഡി, വർക്ക് എന്നൊക്കെ പറയുന്നത് എംപ്ലോയി മാത്രം ചെയ്യുന്ന അല്ലെങ്കിൽ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഫീച്ചറും അതിന് അവരുടെ മെത്തേഡും ആണ്. പക്ഷേ ഈ നെയിം, അതുപോലെ തന്നെ ഏജ്, ഓ ഈറ്റ്, വാക്ക് എന്നൊക്കെ പറഞ്ഞ സ്റ്റുഡൻസും ചെയ്യും, അതുപോലെ തന്നെ എംപ്ലോയിയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് അത് ഹ്യൂമൻ എന്ന ക്ലാസ്സിൽ കൊടുത്തു.
ഇനി അപ്പൊ ഈ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഒരു സ്റ്റുഡന്റ് എടുത്താലും ആ സ്റ്റുഡന്റിനകത്ത് നമുക്ക് ആദ്യം എന്ത് വേണം, സ്റ്റുഡന്റിന്റെ നെയിം വേണം, അതുപോലെ അതിന് ശേഷമാണ് സ്റ്റുഡന്റിന്റെ റോൾ നമ്പർ, അതുപോലെ വർക്ക് ഏജ് എല്ലാം നമുക്ക് വേണം. ഓക്കെ, അപ്പൊ നമുക്ക് നെയിം ഒക്കെ വേണം. അപ്പൊ അങ്ങ് അത് ആ ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ ഓൾറെഡി എവിടെ നമുക്ക് അത് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ ഹ്യൂമൻ എന്ന ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിങ്ങോട്ട് കിട്ടണമെങ്കിൽ എക്സ്റ്റെൻസ് എന്ന കീവേഡ് യൂസ് ചെയ്യണം. അപ്പൊ ഇങ്ങോട്ട് ഇവിടെ നിന്നുള്ള ഹ്യൂമൻ എന്നുള്ളത് നമുക്ക് സ്റ്റുഡന്റിലേക്ക് ഇൻഹെറിറ്റ് ചെയ്ത് വരും. ഓക്കെ, അപ്പൊ അത് എക്സ്റ്റെൻഡ് ചെയ്ത് വരും അല്ലെങ്കിൽ ഇൻഹെറിറ്റ് ചെയ്ത് വരും. ഓക്കെ, അപ്പൊ ഇവിടെ നിന്നുള്ള നെയിം ഏജ് എല്ലാം നമുക്ക് ഈ ഒരു സ്റ്റുഡന്റിനകത്ത് കിട്ടും, ഇവിടുത്തെ ഉള്ള എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ ഇവിടെ എക്സ്റ്റെൻസ് ഹ്യൂമൻസ് എംപ്ലോയിനകത്തും ഉണ്ട് എക്സ്റ്റെൻസ് ഹ്യൂമൻ. അപ്പോ ഇവിടെ ഉള്ള ഈ ഉള്ള എംപ്ലോയിലുള്ള എല്ലാ കാര്യവും ഇങ്ങോട്ട് കിട്ടും, ഈ ഹ്യൂമനിലുള്ള എല്ലാ കാര്യവും എംപ്ലോയിസിലോട്ടും കിട്ടും. അപ്പൊ നെയിം, എംപ്ലോയുടെ നെയിം, അതുപോലെ തന്നെ ഏജ്, അതെല്ലാം നമുക്ക് ഈ ഒരു എംപ്ലോയിനകത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇവിടുത്തെ ഒരു കോമൺ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ, കോമൺ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു മെയിൻ ക്ലാസ് ഉണ്ട്. ഓക്കെ, ആ ക്ലാസ്സാണ് ഹ്യൂമൻ, ഹ്യൂമൻ എന്നാണ് ക്ലാസ്. ഓക്കെ, ആ ക്ലാസ്സിനകത്ത് നമുക്ക് എന്തൊക്കെ ഡേറ്റ മെമ്പേഴ്സ് ഉണ്ട്, നെയിം ഉണ്ട്, അതുപോലെ ഏജ് ഉണ്ട്, ഏജും നെയിമും. ഓക്കെ, ഇനി അടുത്തത്, ഇനി എന്തൊക്കെ മെത്തേഡ്സ് ഉണ്ട്, ഈറ്റ്, അതുപോലെ വാക്ക്, അങ്ങനെ മെത്തേഡ്സുകളുണ്ട്. ഓക്കെ അല്ലേ. ഇനി നെക്സ്റ്റ് നമ്മുടെ ഇവിടുത്തെ ചൈൽഡ് ക്ലാസ് ഏതൊക്കെയാണ്, സ്റ്റുഡൻറ്റും അതുപോലെ എംപ്ലോയിയും. ഓക്കെ, അപ്പൊ സ്റ്റുഡൻറ്റിനകത്ത് ഇപ്പൊ നമ്മൾ ഇത് എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, റോൾ നമ്പര്, അത് റോൾ നമ്പറ്, അതുപോലെ സ്റ്റഡി എന്ന മെത്തേഡ്. ഓക്കെ, ഇനി ഇവിടെ ആണെങ്കിലോ എംപ്ലോയിയുടെ ഐ ഡി, അതുപോലെ തന്നെ വർക്ക് എന്ന മെത്തേഡ്. ഓക്കെ, ഇവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഹ്യൂമൻ ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ നിന്ന് എഴുതിയേക്കുന്ന ഈ നെയിമും ഏജും ഈ സ്റ്റുഡന്റിനും വേണം, അതുപോലെ തന്നെ എംപ്ലോയിക്കും വേണം. അതുപോലെ തന്നെ ഈറ്റും വാക്കും അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം സ്റ്റുഡന്റും ചെയ്യും, അതുപോലെ എംപ്ലോയും ചെയ്യും. ഓക്കെ, അത് പക്ഷേ ഈ റോൾ നമ്പർ ഈ എംപ്ലോയിക്ക് ആവശ്യമുണ്ടോ, ഇല്ല. അതുപോലെ ഇവിടുത്തെ ഉള്ള എംപ്ലോയി ഐ ഡി സ്റ്റുഡന്റിന് ആവശ്യമുണ്ടോ, ഇല്ല. അപ്പൊ ഇവർക്ക് തമ്മിലുള്ള ഫീച്ചേഴ്സ് ചിലപ്പം ഡിപെൻഡന്റ് ആയിട്ടോ ഇൻഡിപെൻഡന്റ് ആയിട്ടൊക്കെ വരാം, അവർ തമ്മിൽ ഒരു റിലേഷനും കാണത്തില്ല. പക്ഷെ കോമൺ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് എന്തിലാണ്, നമ്മുടെ ഹ്യൂമൻ ക്ലാസ്സിലായിരിക്കും എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി ചില റൂൾസ് ആണ് നോക്കുന്നത്. നമുക്ക് എന്തിനൊക്കെ ഇൻഹെറിറ്റ് ചെയ്യാം, ഒരു ക്ലാസ്സിനകത്തുള്ള എല്ലാ മെത്തേഡ്സും ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ, അങ്ങനത്തെ കുറച്ച് റൂൾസ് ആണ് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ എന്ന് വെച്ചാൽ, കൺസ്ട്രക്ടറെ നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കൊരു ക്ലാസ് വെജിറ്റബിൾ എന്ന ഒരു ക്ലാസ്, ക്ലാസ് വെജിറ്റബിൾ, വെജിറ്റബിൾ എന്ന ക്ലാസ്. അപ്പോൾ അതിനകത്ത് നമ്മൾ നേരത്തെ എന്തൊക്കെയായിരുന്നു എഴുതിയത്, ഓയിഡ്, വാഷ്, ഓക്കെ, വാഷ് എഴുതി, അതുപോലെ തന്നെ ഓയിഡ് ചോപ്പ് എന്ന് കൊടുത്തു. അപ്പൊ ഇതിനെല്ലാം നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞു. ഇനി കൺസ്ട്രക്ടർ എങ്ങനെ എഴുതുന്നത്, ക്ലാസ്സിന്റെ അതേ സെയിം നെയിമിലുള്ള ഒരു മെത്തേഡ്, അതിനകത്തും കൺസ്ട്രക്ടറിനകത്തും ഇതുപോലെ കുറച്ച് എന്തൊക്കെ ആക്ടിവിറ്റീസ് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഈ ചോപ്പിനകത്തും അതുപോലെ വാഷിനകത്തുമുള്ള എന്ത് കാര്യമാണെങ്കിലും നമുക്കത് ഇൻഹെറിറ്റ് ചെയ്ത് നമ്മുടെ സബ് ക്ലാസ്സുകളായ ക്യാരറ്റ്, അതുപോലെ തന്നെ പൊട്ടറ്റോ ടൊമാറ്റോ എന്നൊക്കെ പറഞ്ഞ ക്ലാസ്സുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. കാരണം ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ വെജിറ്റബിൾ എന്ന് പറഞ്ഞത് എന്താണ്, ഇവിടെ ഒരു കൺസ്ട്രക്ടറാണ്, കാരണം ക്ലാസ് സെയിം നെയിമിലുള്ള ഒരു കൺസ്ട്രക്ടറാണ്. ഈ കൺസ്ട്രക്ടറിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇതാണ് ഫസ്റ്റ് റൂള്. ഇനി സെക്കൻഡ് വൺ നോക്കാം. സെക്കൻഡ് വൺ എന്ന് വെച്ചാൽ, ഫൈനൽ ക്ലാസ്സുകളെ ഇൻഹെറിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഏതെങ്കിലും ഒരു ക്ലാസ് നമ്മൾ ഫൈനൽ ആക്കി കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് പിന്നെ അതിനെ അതിനെ നമുക്ക് ഇൻഹെറിറ്റ് ചെയ്ത് വെക്കാൻ പറ്റില്ല. കാരണം ഫൈനൽ ക്ലാസ്സുകൾക്ക് സബ് ക്ലാസ്സുകളെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയാം. അതായത് ഇപ്പോ ഒരു എക്സാമ്പിൾ തന്നെ, ക്ലാസ് ഹ്യൂമൻ, ക്ലാസ് ഹ്യൂമൻ, ആ ഒരു എക്സാം, ക്ലാസ് ഹ്യൂമൻ, അതിനകത്ത് നമുക്ക് ക്ലാസ് സ്റ്റുഡന്റ് എക്സ്റ്റെൻഡ് ഹ്യൂമൻ എന്നാണ് നേരത്തെ കൊടുത്തിരുന്നത്, എക്സ്റ്റെൻഡ് ഹ്യൂമൻ അല്ലേ. പക്ഷേ ഇനി
ഈ ഒരു ക്ലാസ് ഹ്യൂമൻ ഇതിൽ ആദ്യം പോസിബിൾ ആയിരുന്നു. ഇനിയിപ്പോൾ ഇതിന്റെ ഫ്രണ്ടിൽ ഫൈനൽ എന്ന കീവേഡ് ചേർത്തു. ഫൈനലിന്റെ കീവേഡിന്റെ അർത്ഥം നമ്മൾ എന്തായിരുന്നു, അതിന്റെ ഫൈനൽ എന്ന കീവേഡ് ഒരു സ്ട്രിംഗ് ഒരു വേരിയബിളിന്റെ ഫ്രണ്ടിൽ കൊടുത്താൽ നമുക്ക് അതിന്റെ വാല്യൂ പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഫൈനൽ എന്ന കീവേഡ് കൊടുത്താൽ ഇനി ഇങ്ങനെ ഒരു എക്സ്റ്റെൻഡ് ഹ്യൂമൻ എന്ന് ഇവിടെ ഇങ്ങനെ കൊടുത്താൽ എറർ ഉണ്ടാവും. കാരണം ഈ ക്ലാസ് ഹ്യൂമൻ ഇപ്പൊ എന്തായി മാറി, ഒരു ഫൈനൽ കീവേഡ് വെച്ചിട്ടുള്ളതായി. ഓക്കെ, ഇനി ഇതിന് നമുക്ക് ഒരിക്കലും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളിവിടെ എക്സ്റ്റെൻഡ് ഹ്യൂമൻ എന്ന് പറഞ്ഞ് എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കിയാലോ ഇവിടെ ഒരു എറർ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ ഇൻഹെറിറ്റൻസ് അവോയ്ഡ് ചെയ്യാം എന്നാരെങ്കിലും ചോദിച്ചാൽ നമുക്ക് എന്താണ് ആ ഒരു ക്ലാസ്സിന്റെ ഫ്രണ്ടിൽ നമുക്ക് ഇൻഹെറിറ്റൻസ് നമ്മുടെ ക്ലാസ്സിൽ ഒരിക്കലും ഇൻഹെറിറ്റൻസ് വരരുത് എന്ന് വെച്ചാൽ നമ്മുടെ ആ ക്ലാസ്സിന്റെ ഫ്രണ്ടിൽ ഫൈനൽ ക്ലാസ് കൊടുത്താൽ മതി, നമുക്ക് ആ ഒരു രീതിയിൽ നമ്മുടെ ഇൻഹെറിറ്റൻസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ. ഇനി നെക്സ്റ്റ് അതിനിവിടെ മറ്റൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കി. ഇപ്പോൾ ഫൈനൽ ക്ലാസ് വെജിറ്റബിൾ, ഇവിടുത്തെ ക്ലാസ് വെജിറ്റബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഫൈനൽ എന്ന് കൊടുത്തു. അപ്പോൾ ഇനി ഈ ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ക്ലാസ് ചില്ലി എക്സ്റ്റെൻസ് വെജിറ്റബിൾ എന്ന് കൊടുത്താൽ ഇവിടെ എറർ ഉണ്ടാവും. കാരണം വെജിറ്റബിളിനെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നെക്സ്റ്റ് ഫൈനൽ ക്ലാസ്സിന് നമുക്ക് സബ് ക്ലാസ്സുകൾ കാണത്തില്ല, അതുകൊണ്ട് തന്നെ ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി അടുത്തത് പ്രൈവറ്റ് ഡേറ്റ മെമ്പേഴ്സിനെയും അതുപോലെ തന്നെ മെത്തേഡുകളെ നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ പ്രൈവറ്റ് ഡേറ്റ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ പ്രൈവറ്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് ഒരിക്കലും ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ ഇപ്പോൾ ബാങ്ക് ഡീറ്റെയിൽസ് ആണ്, നമ്മളൊരു ഒരു ക്ലാസ് എഴുതിയിട്ടുണ്ട്, ക്ലാസ് ബാങ്ക്. ഈ ബാങ്ക് എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്ത് നമ്മൾ കുറെ ക്രെഡൻഷ്യൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒന്നാണ് അക്കൗണ്ട് നമ്പർ, അല്ലെങ്കിൽ ബാങ്കിന്റെ നമ്മുടെ പാസ്വേഡ്. അക്കൗണ്ട് നമ്പർ അല്ല, നമ്മുടെ അക്കൗണ്ട് നമ്പർ ഉണ്ട്, അതുപോലെ കാർഡ് ഹോൾഡർ നെയിം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ പാസ്വേഡ് കൊടുത്തേക്കാണ്. ഓക്കെ, അപ്പൊ പാസ്വേഡ് ആണെങ്കിൽ നമുക്ക് അതിന്റെ ഫ്രണ്ട്, അത് നമുക്ക് എന്ത് ഒരു പ്രൈവറ്റ് ആയിട്ടൊരു ഡീറ്റെയിൽ ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഫ്രണ്ടിൽ കൊടുക്കുന്ന ഡേറ്റ ടൈപ്പ് പ്രൈവറ്റ് എന്നായിരിക്കും. ഓക്കെ, പ്രൈവറ്റ് ഡേറ്റ ടൈപ്പ്, ആർക്കും അത് അക്യൂർ ചെയ്യാൻ അക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ പ്രൈവറ്റ് എന്ന് കൊടുത്തിട്ട് ഇനി നമ്മൾ ഈ ഒരു ക്ലാസ്സിനെ മറ്റൊരിടത്തേക്ക് ഇൻഹെറിറ്റ് ചെയ്തു. അപ്പം ഏതെങ്കിലും ഒരു ക്ലാസ്, ഏതെങ്കിലും ഒരു കമ്പനി എക്സ്റ്റെൻസ് ഈ ഒരു ബാങ്കിനെ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ ആളിൻ്റെ പാസ്വേഡ് അതുപോലെയുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസുകളെല്ലാം ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ആയി വന്നാലോ, ഇത് അവിടുത്തെ പ്രൈവസിക്ക് ഇഷ്യൂ ആവത്തില്ലേ, അല്ലെ അവരുടെ ഡേറ്റ ലോസ് അല്ലേ അവിടെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ പ്രൈവസി അല്ലേ പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരിക്കലും ചേരുന്നത് നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഡേറ്റിനെ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യാൻ നോക്കിയാലും അവിടെ പോസിബിൾ അല്ല, എറർ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതാണ് നെക്സ്റ്റ് റൂൾ എന്ന് പറയുന്നത്, പ്രൈവറ്റ് ഡേറ്റിനെ ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ നമുക്കൊരു മെത്തേഡ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ ഒരു വെജിറ്റബിൾ പല റെസിപ്പീസ് ഉണ്ടാക്കുന്നതായിട്ട്, അല്ലെ ബജി കുക്ക് ചെയ്യുക, അതുപോലെ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുക, അങ്ങനെ പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ എൻ്റെ ഒരു റെസ്റ്റോറൻറ്റില് ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷ് ഉണ്ട്. അപ്പൊ ആ ഒരു ഡിഷ് എന്ന് വെച്ചാൽ ഇപ്പൊ എൻ്റെ ഞാൻ സീക്രട്ട് ആയിട്ടുള്ള എൻ്റെ ഒരു റെസിപ്പിയാണ്, അത് പുറത്ത് വിട്ടാൽ അത് എല്ലാവരും കോപ്പി ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് എനിക്ക് എന്നെ സംബന്ധിച്ചോടെ അതൊരു പ്രൈവറ്റ് ഡിഷാണ്. അപ്പൊ പ്രൈവറ്റ് ആയിട്ടുള്ള റെസിപ്പികളാണ് അതിനകത്തുള്ളത്. അപ്പൊ ആ ഒരു ബാക്കി ബജി കുക്ക് ചെയ്യുന്ന ആയിക്കോട്ടെ, ബാക്കിയെല്ലാം ഞാൻ ഓയിഡ് അതിൻ്റെ നെയിം ഓയിഡ് ഇങ്ങനെ ഓയിഡ് പ്രിപ്പയർ ഹൽവ എന്ന് കൊടുത്തു. അപ്പോൾ അത് നമുക്ക് ഏതൊരു ഹോട്ടലിലെ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്താലും അവർക്ക് വേണമെങ്കിൽ ആ ഒരു പ്രിപ്പയർ ഹൽവ ഇന്നത്തെ മെത്തേഡ് കിട്ടും. അതുപോലെ തന്നെ ഓയിഡ് പ്രിപ്പയർ ബജി, ഓക്കെ അതും കിട്ടും. ഓക്കെ, പക്ഷേ നമ്മുടെ ഓയിഡ് സീക്രട്ട് റെസിപ്പി ഞാൻ എന്താക്കി കൊടുത്തു, പ്രൈവറ്റ് ആക്കി കൊടുത്തു. അപ്പോൾ അത് ആർക്കും അത് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലായോ? അപ്പം നമ്മൾ പ്രൈവറ്റ് ആയിട്ട് കൊടുക്കുന്ന ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ഇൻഹെറിറ്റ് ചെയ്ത് മറ്റൊരു ക്ലാസ്സിനകത്തോ നമുക്ക് സബ് ക്ലാസ്സിനകത്തോ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. മൂന്ന് റൂൾസ്, ഒന്ന് കൺസ്ട്രക്റ്റ് തന്നെ ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഫൈനൽ ക്ലാസ് ഉള്ളതിന് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതുപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ളതിന് നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി നമുക്ക് ജാവയിൽ കാണുന്ന ചില ഫൈനൽ ക്ലാസ്സുകളാണ് സ്ട്രിങ്, സ്കാനർ, സിസ്റ്റം, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, സിസ്റ്റം. അപ്പൊ ഇതൊക്കെ ജാവയിൽ കാണുന്ന ചില ഫൈനൽ ക്ലാസ്സുകളാണ്. ഓക്കെ, ഇന്നത്തെ സെക്ഷനിൽ ഇൻഹെറിറ്റൻസ് എന്ന കോൺസെപ്റ്റ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് സെക്ഷൻ നമ്മൾ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ആയിരിക്കും, പിന്നെ ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ്, അതിൻ്റെ ഓരോന്നിൻ്റെ എക്സാമ്പിൾ, അങ്ങനെ ആയിരിക്കും ഓരോ കോൺസെപ്റ്റ് വീഡിയോസ് കവർ ചെയ്ത് പോകുന്നത്. ഇപ്പോൾ വീഡിയോ ലെങ്ത് ആവുന്നത് കൊണ്ടാണ് ഓരോ സെക്ഷനായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.